ർക്കും ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ രാവിലെ ചെയ്ത ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, ജാസ്മിൻ ആർമിക്കാര് അൺസഭ്യ എന്ന് പറഞ്ഞ ഒരു ഭീഷണി കമന്റ് രണ്ടുമൂന്ന് കമന്റ് ഇട്ട കാര്യം. അപ്പൊ അത് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത്, ആ വീഡിയോയിൽ എനിക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവര് വന്ന് വീണ്ടും കമന്റ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു മറുപടി പറഞ്ഞിട്ട് അടുത്ത ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അവരിട്ടിരിക്കുന്ന കമന്റ് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ഇങ്ങനെ വീഡിയോ ജാസ്മിനെതിരെ ചെയ്തോണ്ടിരുന്ന ജാസ്മിന്റെ ഫാമിലി ആത്മഹത്യ ചെയ്ത അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് വേണ്ടി വരുമെന്ന്. പിന്നെ 23 വയസ്സ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 23 വയസ്സുകളൊന്നും ചേച്ചി പറയുന്നുണ്ടല്ലോ. അപ്പൊ 23 വയസ്സുള്ള ഒരു കൊച്ചു തെറ്റ് ചെയ്താൽ ചേച്ചിയുടെ മക്കളോടാണ് ചേച്ചി ക്ഷമിക്കില്ല? അപ്പൊ ഈ രണ്ടുത്തരം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോവാം. 23 വയസ്സുള്ള എന്റെ കൊച്ചുങ്ങള് തെറ്റ് ചെയ്ത ഈ തെറ്റാണ് ചെയ്യുന്നത്, ക്ഷമിക്കില്ല. ഒറ്റ വാക്കി തന്നെ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി തന്നെ പറയാൻ ക്ഷമിക്കില്ല. എന്താണ് ക്ഷമിക്കില്ല, അതിനുള്ള എന്താണ് ആശയം? കാരണം ഇവിടെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ചാന്ന് ഓർക്കണം. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ സമൂഹത്തിൽ മോശമാകും, അതുകൊണ്ട് ക്ഷമിക്കില്ല. പിന്നെ ആത്മഹത്യ, ജാസ്മിന്റെ കുടുംബം ആത്മഹത്യ ചെയ്ത അതിന്റെ ഉത്തരവാദിത്വം യൂട്യൂബേഴ്സിന്റെ തലേ കൊണ്ടിടാൻ നിങ്ങൾ ഓർക്കണ്ട. അത് ഇടേണ്ട ആരാന്ന് വെച്ചാൽ ബിബി ഏഷ്യാനെറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ രാത്രി 3 മണിക്ക് ലൈവ് കണ്ട കാര്യം നമ്മൾ ആരും കണ്ടിട്ടില്ല, ഒറ്റ മനുഷ്യർ കണ്ടിട്ടില്ല. അത് അവിടുന്ന് ഷൂട്ട് ചെയ്ത് വളരെ ബുദ്ധിമുട്ട് ബിബി. അത് പിറ്റത്തെ എപ്പിസോഡിന്റെ ആദ്യമേ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യമേ തന്നെ ആ ഭാഗം കൊണ്ടിട്ടു. അതേപോലെ അവർ ഇംഗ്ലീഷിൽ ഐ ലവ് യു പറഞ്ഞു, മലയാളത്തിൽ പോലും എഴുതി അവർ പറഞ്ഞ മുഴുവൻ നമുക്ക് തിരിയല്ല, എന്താണെന്നറിയില്ല. പൊതപ്പിന്റെ കീഴെ കിടന്നാണ് ഗബ്രി പറഞ്ഞത് ജാസ്മിനോടെ, പൊട്ടിക്കരച്ചിലും ഒക്കെ ആയിരുന്നു. ഒരു പൊതപ്പിന്റെ കീഴെ കിടന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകില്ലാണ്ട് ടൈറ്റിൽ എഴുതി കാണിച്ച് നമ്മളെ സഹായിച്ച ബിബി. അപ്പൊ അവരവിടെ നിന്നെല്ലാം പുറത്തേക്ക് വിടുന്നതാണ് യൂട്യൂബേഴ്സ് ആയ ഞങ്ങൾ എടുത്തിട്ട് അലക്കുന്നുള്ളൂ, അല്ല ഞങ്ങളായിട്ടൊന്നും ക്യാമറ കൊണ്ടുപോയി എവിടെ നിന്നെങ്കിലും എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് തന്നെ ബിബി ഇന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വിടാതിരിക്കാനുള്ള നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ ഈ രണ്ട് കമന്റിനുള്ള മറുപടി. അടുത്ത് എന്താ പറയാ, വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നോറയായിട്ട് ജയിലിൽ കഴിഞ്ഞ നോറയെ പോലൊരു ശല്യക്കാരി ഇനി ഇല്ല കേട്ടോ, ഈ ഭൂമിയിൽ ഇല്ലായിരിക്കും കേട്ടോ. കാരണം ലൈവ് വെക്കാനേ പറ്റില്ല, നോറയുടെ തന്നെ ബിബി കാണിക്കുകയും ചെയ്യും. ചിവീട് പോലെ നിൽക്കുകയാണ്, ജയിലിൽ പോയിട്ടും ചിവീടായിരുന്നു. ഇന്ന് രാവിലെ ജയിലിൽ അങ്ങോട്ട് ഉറക്കം തെളിഞ്ഞ് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ആരും ഉറക്കം തെളിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ പറയും ഇവിടെ ആരും എണീറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ജാസ്മിൻ എണീറ്റിട്ടില്ല, ആ ജാസ്മിനോട് ഉറക്കത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന ജാസ്മിനോട് അപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി അൺഫെയർ അൺഫെയർ അൺഫെയർ. പിന്നെ ബിബിയും കുറ്റപ്പെടുത്തുന്നുണ്ട് മൊത്തം. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞപ്പോ ശരണ്യയുടെ വെക്കിട്ട് കിട്ടുന്നുണ്ട്. മുഴുവൻ നേരം പിന്നെ ഏറ്റവും നല്ല ആള്, ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന, എല്ലാം നീതിപൂർവം ചെയ്യുന്ന നോറ, ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് ഒരു പരുവായി. ഇപ്പൊ വിഷയം പറയാം. അപ്പൊ ഇന്നലെ നോറ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിനക്ക് കമ്മിറ്റഡ് ആണല്ലോ നീ പുറത്ത്, അപ്പൊ നീ അകത്ത് ഈ ചെയ്യുന്നത് ശരിയാണോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ എന്നുള്ള രീതിയിൽ നോറ ചോദിച്ചപ്പോ നല്ലൊരു മറുപടി ജാസ്മിൻ പറഞ്ഞു, പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് അകത്ത് കമ്മിറ്റഡ് ആവാൻ പാടില്ലെന്ന് നിയമം എല്ലാം ഉണ്ടോ എന്നുള്ള രീതി ചോദിച്ചു. നിയമം ഉണ്ടോ എന്നുള്ള രീതി ചോദിച്ചില്ല, ഇത്രയും മറുപടി പറഞ്ഞുള്ളൂ. മുറിച്ചല്ലേ സംസാരിക്കുള്ളൂ, പ്രേക്ഷകർക്ക് മനസ്സിലാകാതിരിക്കണം എന്നുള്ളതാണല്ലേ. പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് അകത്ത് പാടില്ല, അകത്താകാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അതെന്ത് എന്ത് നിയമമാണ്, അതെന്താണ് ആ പറഞ്ഞു വെക്കുന്നത്? അതിന്റെ മറുപടി ഏതെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടോ? ജാസ്മിൻ പറയുന്നത് പുറത്തൊരു പുരുഷനുമായിട്ട് ജാസ്മിൻ സ്നേഹത്തിലാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് എൻഗേജ്മെന്റ് കമ്മിറ്റ്മെന്റോ ഒന്നുമല്ല. ഇത് അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ജാസ്മിൻ പരിചയപ്പെട്ട് ജാസ്മിൻ കമ്മിറ്റഡായി ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ അവതരിപ്പിച്ച് അത് അഫ്സലിന്റെ വീട്ടിൽ അവതരിപ്പിക്കുന്ന, അഫ്സലിന്റെ വീട്ടിൽ സമ്മതിച്ചില്ല. ജാസ്മിൻ കിടന്ന് ബഹളം വെച്ച് അഫ്സലുമായിട്ട് കുറെ പറഞ്ഞ് വീട്ടിൽ സംസാരിപ്പിച്ച് അഫ്സലിന്റെ ബഹളം കാരണം വീട്ടുകാർ സമ്മതിച്ചാണ്. അസല ജാസ്മിൻ, അസല എന്ന് പറയുന്ന കുട്ടി അഫ്സലിന് ഒരു വോയിസ് അയച്ചാണ് ഇതിൽ ചെന്ന് പെടരുതെന്ന്. എന്നിട്ടും അഫ്സൽ ഇതിൽ ചെന്ന് പെട്ട് വീട്ടുകാരെ നിർബന്ധിച്ച് ഒരു വിധത്തിൽ ഇതിന് ഈ വിവാഹത്തിന് സമ്മതിച്ചു വെച്ച. അപ്പൊ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡ് ആന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫാമിലി മൂലം എൻഗേജ്മെന്റ് പോലെ ആക്കിയിട്ട് അതി ജാസ്മിന് താല്പര്യമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അപ്പുറത്ത് ബിബിയിലോട്ട് പോയി, അവിടെ ജാസ്മിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ജാസ്മിന്റെ ഒപ്പം നിൽക്കാം. ഇത് അങ്ങനെയല്ല, ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് പ്രണയിച്ചതാണ് ജാസ്മിൻ. എന്നിട്ട് ജാസ്മിൻ ബിബി പോന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞ വാചകം നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഞാനത് പ്രേമത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ വടമൊക്കെ ഇട്ട് വലിച്ചു പിടിക്കല്ലേ, ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണ് പ്രേമത്തിലേക്ക് എത്താതിരിക്കാൻ. അപ്പൊ ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന അഫ്സലിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോ അഫ്സല് ഈ പ്രൊപ്പോസലേ വേണ്ടെന്ന് വെച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചു.
ആ സമയത്ത് ചിലരൊക്കെ വന്ന് പറഞ്ഞു അഫ്സൽ ഒരു ഇടത്തിയാട്ടാണ് ചെയ്തത്, ജാസ്മിൻ പുറത്തു വന്നിട്ട് ജാസ്മിന്റെ ഭാഗം എന്താണെന്ന് കേട്ടിട്ട് വേണം ഇതിൽ നിന്ന് പിന്മാറാൻ. കേൾക്കുമ്പോൾ നമുക്കതൊരു ന്യായമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും, പക്ഷെ അതൊരു ന്യായമല്ല. ഇന്നലെ രാത്രിയോടെ തെളിഞ്ഞു, ഇന്നലെ രാത്രി ജയിലിൽ കിടന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് കമ്മിറ്റിടാന്ന് പറഞ്ഞ എന്താ എനിക്ക് അകത്ത് കമ്മിറ്റിടാവത്തില്ല എന്ന്. അപ്പൊ ജാസ്മിൻ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വില ഷൂന്ന് പറയുന്നു, ഒന്നുമില്ല വെറും വില. ജാസ്മിന്റെ വാക്കും വിശ്വസിച്ച് പുറത്ത് അഫ്സൽ കാത്തിരുന്ന അഫ്സൽ ആരായനെ ശശി ആയന് ഇന്നലെ രാത്രി കണ്ടത് തെളിഞ്ഞാണ്. പ്രേക്ഷകരായ നിങ്ങൾക്കും പറയാം, പുറത്ത് കമ്മിറ്റഡാന്ന് കരുതി അകത്ത് കമ്മിറ്റഡാവത്തില്ലേ? പുതിയ പുതിയ വാക്കുകള് പുതിയ പുതിയ നിയമങ്ങളൊക്കെ ജാസ്മിന്റേതായ ഒരു നിഘണ്ടുവില് തെളിഞ്ഞു വരുന്നുണ്ട്. നെഗണ്ടു ജാസ്മിൻ എഴുതാം പുതിയ പുതിയ, അതുപോലെ ജാസ്മിൻ ആർമി കുഞ്ഞുങ്ങൾക്കും എഴുതാം. കാരണം എന്താ വെച്ചാൽ അവരും പറയുന്ന കോളേ പഠിക്കുമ്പോൾ ഒരെണ്ണമുണ്ടെങ്കിൽ നാട്ടിലൊരെണ്ണമാകാം വിദേശത്തൊരെണ്ണമാകാം, ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും ഒരു തെറ്റല്ലെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറയായി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റാണ്. ഇനി പുതിയ തലമുറയെ പറ്റി പറയാനാണ് ന്യൂജൻ പിള്ളേരായ ഒരാൾ എനിക്ക് കമന്റ് ഇട്ടിരിക്കുന്നത്, ചേച്ചി 14 വയസ്സ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയ വീടും നോക്കുന്നുണ്ട് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ ഈ പെൺകുട്ടി കാണിക്കുന്ന പോലെ ഞങ്ങൾ ആരും കാണിക്കുന്നില്ല ന്യൂജൻ ആണേലും. ഇപ്പൊ ഒരു ബെസ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒന്നും ഞങ്ങളാരും കാണിക്കുന്നില്ല ചേച്ചി എന്ന് പുതിയ പിള്ളേരും കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പുതിയ പിള്ളേർ ചെയ്യുന്നതെന്നും പറഞ്ഞ് പറയാതിരിക്കുന്ന കാര്യമില്ല, ഇതൊന്നും ആരും ചെയ്യുന്നില്ല. ഇതൊക്കെ വിദേശ സംസ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ട് അതിനും തർക്കം ഉണ്ടായിരുന്നു, വിദേശത്തുള്ളവർ ഇങ്ങനെയല്ലെന്നും പറഞ്ഞു. അപ്പൊ ഇനി വിദേശ സംസ്കാരം എന്ന് പറയുന്നില്ല, ഇത് ജാസ്മിന്റെ സംസ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാള് പുറത്ത് പറഞ്ഞ് വാക്കുറപ്പിച്ച് അയാളെ പ്രതീക്ഷയോടെ നോക്കി ഇരിപ്പിച്ചിട്ട് അകത്ത് പോയിട്ട് വേറൊരാളെ കണ്ടപ്പോ കയറി പ്രേമിച്ചു, ഇത്രയേ ഉള്ളൂ. പ്രേമം തന്നെയാ, ഇഷ്ടമാണ്, പ്രേമത്തിലേക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞാലും കേൾക്കുന്നവർക്കറിയാലോ ഈ ഉരുട്ടി പെരട്ടി കൊണ്ടിരുന്ന എന്താണെന്നുള്ള. അപ്പൊ ഇന്നലെ അവിടെ നിന്ന് ജയിലിൽ പോകുന്നു, ഉമ്മ കൊടുക്കുന്നു. ജയിലിൽ പോയി ഉമ്മ കൊടുത്തത് ഏതാണ്ട് കുറെ വർഷങ്ങളായിട്ട് കാണാത്ത ഭർത്താവിനെ കാമുകനെയൊക്കെ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോ ഇങ്ങനെ വളരെ സാഹസം മുട്ടി നിന്നിട്ട് കെട്ടിപ്പിടിച്ച പോലെയാണ് കെട്ടിപ്പിടിച്ചത്. അപ്പൊ അഫ്സൽ ഇത് കാണുന്ന അഫ്സലിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കും. അഫ്സൽ അപ്പൊ ഇത് വേണ്ടെന്ന് വെച്ച കാര്യം ജാസ്മിൻ അറിയില്ല. ജാസ്മിൻ ഒരാഴ്ച മുന്നേ അഫ്സൽ ഇത് വേണ്ടെന്ന് വെച്ച അഫ്സലല്ലേ മിടുക്കനായത്, അല്ലെ ഇന്നലത്തെ ആ സീനും കൂടെ ഒന്ന് വെച്ച് നോക്കി. ഇപ്പൊ ഇന്നലത്തെ സീനിന്റെ മൊത്തം ഈ കേരളത്തിൽ ആരും ഇന്ന് വരെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ, ഒരു കെട്ടിപ്പിടിച്ചതിനാണോ നിങ്ങളൊക്കെ ഇത്രയും പറയുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് ഉണ്ട്. ഓ സമ്മതിക്കണം കേട്ടോ, ഈ ജാസ്മിനും ജാസ്മിന്റെ ആർമി പിള്ളേരും കൂടെ ഒരു പുതിയതായ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു നിഘണ്ടു തന്നെ അവർക്ക് ഇനി ഉണ്ടാക്കാൻ കേട്ടോ. നിയമാവലി നിഘണ്ടു ഇതെല്ലാം ഇവർക്ക് ഉണ്ടാക്കാം, കാരണം അവരായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പോയിരുന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് ജാസ്മിന്റെ ആർമി പിള്ളേര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. പി ആർ പണം മേടിച്ചിട്ടുള്ള പിള്ളേരാന്ന് തോന്നെ, പി ആർ പണം മേടിച്ചിട്ടുണ്ടെ, ഇവര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം ജാസ്മിനെ വെളുപ്പിക്കണമെങ്കിൽ. കാരണം ജാസ്മിൻ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും ജാസ്മിനെ വെളുപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മക്കളെ. ജാസ്മിൻ ഇന്നലെ പുറത്ത് കമ്മിറ്റഡ് ആണേലും അകത്ത് കമ്മിറ്റഡ് ആവുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ ആ ഒരു വാചകം വെളുപ്പിക്കണമെങ്കിൽ താല കുത്തിയിരുന്ന് പണിയെടുക്കണം. അങ്ങനെയാ, കാരണം നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത ഒരു രീതിയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഒരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് പോയിട്ട് വേറൊരാളെ കാണുമ്പോൾ അങ്ങോട്ട് ഏതായാലും നമ്മുടെ രീതിയല്ല. ആ രീതി വരുത്താൻ പുതിയ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാനാണ് ജാസ്മിൻ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ വെളുപ്പിക്കണേ നിങ്ങൾ നല്ലപോലെ പണിയെടുക്കേണ്ടി വരും. അപ്പൊ എന്നോട് ഞങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരും അവരുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാണിക്കുന്ന കാര്യമാണ് പറയുന്നത്, ബി ബി കാണിക്കാതിരിക്കട്ടെ എന്നാ ഞങ്ങൾ പറയില്ല, ഇല്ലാത്ത പറയില്ല. ബി ബി കാണിക്കുന്നില്ല, ഞങ്ങളും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.